തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പേ മുതൽ ലീഗുകാർക്ക് കണ്ടകശനിയുടെ കാലമാണെന്നാണ് പൊതുവിലുള്ള സംസാരം. ശനി വലിയ തോതിൽ അവരെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. സമസ്തയോട് പ്രശ്നം, നാട്ടുകാരോട് പ്രശ്നം, യു ഡി എഫിനുള്ളിൽ പ്രശ്നം, കോൺഗ്രസിനോട് പ്രശ്നം, കോൺഗ്രസിൻ്റെ പരിപാടികൾ കൊടി പോലും പങ്കെടുപ്പിക്കുക, കൊടി പോലും ഇല്ലാതെ പങ്കെടുക്കണമെന്നുള്ള നിർബന്ധം തുടങ്ങി ഏത് മേഖലയിൽ കൈവച്ചാലും ലീഗിന് വലിയ തോതിലുള്ള ശുക്രനാണെന്നാണ് ആദ്യം തരുതിയത്. പക്ഷേ ശുക്രനല്ല, കണ്ടകശനി തന്നെയാണ്. ഈ കണ്ടകശനിക്കൊരു കുഴപ്പമുണ്ട്, അത് കൊണ്ടേ പോകൂ. ഇപ്പോൾ നടക്കുന്നത് എന്താണ്? വലിയ തോതിൽ ആദർശം പ്രസംഗിച്ച് നടന്നിരുന്ന ലീഗിൻ്റെ യൂത്ത് നേതാക്കന്മാർ കൃത്യമായിട്ട് പീഡന പരാതികളിൽ പ്രതികളാകുന്നതാണ് കാണുന്നത്. അതായത് മോർഫ് ചെയ്ത നഗ്നചിത്രം പ്രചരിപ്പിക്കും എന്ന വനിതാ നേതാവിൻ്റെ പരാതിയിൽ യൂത്ത് ലീഗിൻ്റെ നേതാവിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. അഥവാ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എന്ന് പറയുന്ന ചെറിയ കാര്യങ്ങളൊന്നുമല്ല. മോർഫ് ചെയ്തിട്ട് നഗ്നചിത്രം പ്രദർശിപ്പിക്കുമെന്നുള്ള, അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കുമെന്നും പറഞ്ഞ് വനിതാ നേതാവിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലാണ് ഈ യൂത്ത് ലീഗ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. MSS സംസ്ഥാന നേതാവായ യുവതിയുടെ പരാതിയിൽ കണ്ണൂരിലെ യൂത്ത് ലീഗ് നേതാവിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന യുവതിയാണ്. ഈ യുവതിയുടെ പരാതിയിലാണ് കണ്ണൂർ പോലീസിൽ പരാതി ലഭിക്കുകയും കണ്ണൂർ പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നും മോർഫ് ചെയ്ത നഗ്നചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയ എന്നാണ് കേസ്. ഇയാളെ പ്രണയിച്ച് വലിയ തോതിൽ കൊണ്ടുപോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നിട്ട് പ്രണയാഭ്യർത്ഥന നടത്തിക്കഴിഞ്ഞപ്പോൾ മാന്യായ പെൺകുട്ടി പറഞ്ഞു എനിക്ക് തന്നോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്തിലാണ് ഇയാൾ നിരന്തരമായിട്ട് ശല്യം ചെയ്തുകൊണ്ട് പെൺകുട്ടിയുടെ നഗ്നചിത്രം മോർഫ് ചെയ്തുണ്ടാക്കി അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കും, അതുപോലെ തന്നെ പരത്തിവിടും ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കും. അതോടൊപ്പം തന്നെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാൽ താങ്കൾക്കെതിരെ ആസിഡ് ആക്രമണം നടത്തും, മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നാണ് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയത്. ഇതാണ് ലീഗിൻ്റെ യൂത്ത് നേതാക്കന്മാരുടെ പ്രശ്നം. യൂത്ത് ലീഗ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ജിയാസ് വെള്ളൂരിനെതിരെ വേങ്ങര പോലീസിലാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. വേങ്ങര പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇയാളുടെ യുവതിയുടെ പരാതിയിലാണ് ഇയാൾക്കെതിരെ വേങ്ങര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇയാൾ യൂത്ത് ലീഗിൻ്റെ പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റാണ്. മണ്ഡലം പ്രസിഡന്റ് എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റി അംഗമാണ്. സ്വാഭാവികമായിട്ടും ജില്ലയിലെ തന്നെ മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. ഒരു മണ്ഡലത്തിൻ്റെ ഫുൾ ചാർജ് വഹിക്കുന്നത്, പ്രത്യേകിച്ച് മലപ്പുറം, കണ്ണൂർ പോലുള്ള അല്ലെങ്കിൽ കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ ഒരു മണ്ഡലം പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലെ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റിൻ്റെ പവർ വരും. കാരണം എന്താണ്? മലപ്പുറത്തും കോഴിക്കോടും ഒക്കെയാണ് ലീഗിൻ്റെ ഒരു കേന്ദ്രം, ഐ മീൻ ഒരു ലീഗിൻ്റെ ആളുകൾ തിങ്ങി പാർക്കുന്ന അല്ലെങ്കിൽ ലീഗിൻ്റെ ആളുകൾ കൂടുതലുള്ള പ്രദേശം. ആ പ്രദേശത്തെ ഒരു മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച്, തെക്കൻ ജില്ലകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ജില്ലാ പ്രസിഡന്റിൻ്റെ പവറിലുള്ള ആളാണ് ഇത്തരത്തിലുള്ള തോന്നിവാസം കാണിച്ചിരിക്കുന്നത്. തോന്നിവാസം കാണിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, വലിയ തോതിലുള്ള ക്രിമിനൽ ഒഫൻസാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടിയോട് പ്രണയം അഭ്യർത്ഥിച്ചു, പെൺകുട്ടിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഇവന് മറ്റ് പെൺകുട്ടികളുണ്ടല്ലോ, അതോടൊപ്പം പോവുകയോ അവരോട് അഭ്യർത്ഥിക്കുകയോ അതല്ലെങ്കിൽ അവരെ മറ്റു രീതിയിൽ സ്നേഹത്തിലാക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. ഇത് ഒരു വശത്തുനിന്ന് മാത്രം തോന്നേണ്ട വികാരമൊന്നുമല്ല. പെൺകുട്ടിക്ക് ഇങ്ങോട്ടും താല്പര്യം വേണം, എങ്കിൽ മാത്രമാണ് അതിനകത്ത് ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകത്തുള്ളൂ. അതല്ലാതെ ഏകപക്ഷീയമായി ചെന്ന് മാടമ്പിത്തരത്തോടെ ചെന്ന് ഞാൻ എന്താ പഴയ അടിമക്കാലോ നേരെ ചെന്നിട്ട് പെൺകുട്ടികൾ, ഇന്ന് വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണ്, അതെല്ലാ വിഭാഗത്തിലുണ്ട്. മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വിദ്യാഭ്യാസത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അപ്പോൾ ഇത്തരം സ്ഥലത്ത് ചെന്നിട്ടാണ് യൂത്ത് ലീഗ് നേതാവിൻ്റെ ഇത്തരത്തിലുള്ള ഭീഷണി വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2023 നവംബർ മുതൽ ഇതാണ് സ്ഥിതിയെന്നും പണം ആവശ്യപ്പെട്ടതായും പരാതിയിൽ പറയുന്നു. അതായത് പ്രശ്നം തുടങ്ങിയിട്ട് കാലം കുറേയായി. 2023 നവംബർ മുതലാണ് ഈ പ്രശ്നം ഇയാൾ തുടങ്ങി വച്ചത്. ഇപ്പോൾ രക്ഷയില്ലാതെ വന്നപ്പോഴാണ് മൊത്തം പ്രശ്നമായത്. ഇത് കൂടാതെ പ്രണയം അഭ്യർത്ഥിക്കാൻ മാത്രമല്ല പണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് പണം കിട്ടാതെയും കൂടെ വന്നതോടെയാണ് ഇയാൾ പ്രകോപിതനായി മാറിയിരിക്കുന്നത്. അതോടെ തന്നെ ദുരുദ്ദേശത്തോടെ പിന്തുടരുക, സ്ത്രീത്വത്തെ അവമാനിക്കൽ, IT ആക്ട് എന്നിവ പ്രകാരം May 6 ജിയാസിനെതിരെ പോലീസ് കേസെടുത്തത്. അതായത് കൃത്യമായിട്ട് പോലീസ് കൃത്യമായ സ്റ്റാൻഡാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ പരാതി ലഭിച്ചിരിക്കുന്നു, കൃത്യമായി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് സാധാരണ പ്രണയാഭ്യർത്ഥന നിരസിച്ചാൽ കൊല ചെയ്യുക അല്ലെങ്കിൽ ആസിഡ് ആക്രമണമൊക്കെ നടക്കുക. പക്ഷേ സൗത്ത് ഇന്ത്യയിലേക്കും വ്യാപിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിലേക്കും വന്നിരിക്കുന്നു എന്നുള്ളത് വലിയ തോതിലുള്ള ഭീകരമായ ഒരു അവസ്ഥയാണ്.
ഇത്തരം ഞരമ്പ് രോഗികൾ എന്നും ഈ പറയുന്ന സ്ത്രീ സമൂഹത്തിന് ഈ നാടിനും തന്നെ ഭീഷണിയായി മാറുകയാണ്. ഇത് കേവലം ഒരു യൂത്ത് ലീഗ് നേതാവിന്റെ കാര്യമല്ല, ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ 6 മാസം നമ്മളെടുത്ത് മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ നിരവധി ആസിഡ് ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇത്തരം വരുന്ന ഇത്തരം ക്രിമിനൽ സ്വഭാവത്തോടെ വളർന്നു വരുന്ന യുവ സമൂഹം വലിയ തോതിൽ അപകടം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഈ സംഭവത്തിൽ കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളാണ് ഒരു യൂത്ത് ലീഗ് നേതാവ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ മാതൃകാപരമായി അന്വേഷണം നടത്തി കൃത്യമായി നിയമ കുറ്റക്കാരനായി കണ്ടെത്തിയാൽ കൃത്യമായ ശിക്ഷാ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.